നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലത്ത് ബുള്ളറ്റ് മണി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മണിയണ്ണൻ്റെ വർക്ക്ഷോപ്പിലാണ്. അതെ, ബുള്ളറ്റ് മണിയണ്ണൻ എൻ്റെ സ്വന്തം വണ്ടി ഓടിച്ചു നോക്കിയാണ് കേട്ടോ. ഓടിച്ചു നോക്കിയിട്ട് അതിന് സി വി പോയിൻ്റ് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്കെങ്ങനെ ഒരു ബുള്ളറ്റിൻ്റെ, പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ സി വി പോയിൻ്റ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിതിൻ്റെ ടൈമിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇത് പഴയ വണ്ടിയാണ്, ജി ടു മോഡലും വാഹനമാണ്. പക്ഷെ അതിൻ്റെ സി വി പോയിൻ്റ് നമ്മൾ കൂടെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് സ്പാർക്ക് പ്ലഗും ക്ലീൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ വണ്ടി തന്നെ ഇന്ന് ഒന്ന് പണിഞ്ഞ് കാണിക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കവറൊക്കെ ഇങ്ങോട്ട് അഴിച്ചെടുക്കണം. അതിൻ്റെ ചെറിയ ഓരോ പ്രോസസ്സും കാണിക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. വണ്ടിയുടെ പാർട്സൊക്കെ ഒരു വളരെ വൃത്തിയായിട്ടാണ് അദ്ദേഹം വെക്കുന്നത്, വെറുതെ തറയിലിടുകയല്ല. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഓട്ടോ അഡ്വാൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ആദ്യം. അത് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നീട് സി വി പോയിന്റ് നമ്മൾ ഇത് അഴിക്കണം. സി വി പോയിന്റിന്റെ ഈ ഭാഗം നല്ല ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്ത് മോശമാണെങ്കിൽ അത് മാറ്റി പുതിയത് സ്ഥാപിക്കാം. ക്ലീൻ ചെയ്തതിനു ശേഷം ഇതിലുള്ളതും സി വി പോയിന്റിന്റെ ആ രണ്ട് പോയിന്റും നല്ലവണ്ണം ക്ലീൻ ചെയ്തേക്കും. അങ്ങനെ സി വി പോയിന്റ് ഓരോ പാർട്സും തിരിച്ചിടുകയാണ് ക്ലീൻ ചെയ്ത ശേഷം. കറക്റ്റായിട്ട് ആ പോയിന്റ് അതിൽ കിട്ടുന്നത് പോലെ വളച്ചൊക്കെ വെച്ച ശേഷമാണ് നമ്മൾ ഇനി അടുത്ത പണി. സി വി പോയിന്റ് ക്ലീൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് അഴിച്ചതിന് ശേഷം ഈ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാം. അതിനകത്ത് ഇങ്ങനെ കരിയൊക്കെ വന്ന് കയറിക്കൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിന്റെ സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ്, പോയിന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് പോയിൻ്റ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള കാര്യം. അങ്ങനെ നമ്മൾ പോയിൻ്റ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആ സ്പാർക്ക് പ്ലഗിൻ്റെ പോയിൻ്റ് ഗ്യാപ്പ് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചെറിയ മില്ലിമീറ്റർ രീതിയിലൊക്കെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണ്. ഓരോ വണ്ടിക്കും ഓരോ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ചില പവർ കൂടിയ വണ്ടിക്ക് കുറച്ചുകൂടെ അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ ആദ്യം കൈ കൊണ്ട് തന്നെ അത് ആദ്യം ഒരു 4-5 2 ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്തതിന് ശേഷം സ്പാനർ വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യാവും, ഓവർ ടൈറ്റ് ചെയ്തു. ഇനി വണ്ടി സ്റ്റാർട്ടാക്കിയ ശേഷം ചെറുതായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട്
ഇത് ക്യാമ ജസ്റ്റ് ഓപ്പൺ ഓപ്പൺ ആവുന്ന ഭാഗത്ത് 0.2 mm ഗ്യാപ്പ് നമ്മൾ ഇതിൽ വെക്കാറ് സി ബി പോയിന്റിൽ. സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആക്കിയിരിക്കും. അതിന് ശേഷം പിന്നീട് ഇതിന്റെ ഈ ടൈമിംഗ് കറക്റ്റ് ചെയ്യുന്നതിന് അഡ്വാൻസ് റിട്ടേൺ ആന്റി ക്ലോക്ക് വൈസിൽ വെച്ച് അഡ്വാൻസ് ചെയ്യും, ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് റിട്ടേൺ ആകും. അപ്പൊ അതിനെ നമ്മളിത് കറക്റ്റ് ചെയ്ത് നോക്കണം. ഫയറിംഗില് നമുക്ക് അറിയാം, ഫയറിംഗില് നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള അറിയാം. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. എന്നിട്ട് ആ പോയിന്റ് പ്ലേറ്റ് ടൈപ്പ് ചെയ്യുക. ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിസ്റ്റൺ ഇതിന്റെ ടൈമിങ്ങിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവെന്ന് പറയുന്നത് പിസ്റ്റൺ ടോപ്പ് ഇറക്കിയതിനു ശേഷം 0.8 mm ബിഫോർ ടി ഡി സി ആണ് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടത്. പഴയ ഡി ടു മോഡലിംഗ് അത്രയും കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്താൽ കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കറക്റ്റ് ആണെങ്കിൽ ഓയിലൊക്കെ എണ്ണയൊക്കെ ഓയിൽ പമ്പിങ് പിന്നീട് അതിനകത്തുള്ള ഇല്ലെങ്കിൽ പൊല്യൂഷൻ കുറയും. പിന്നീട് പെട്രോൾ എക്സസായിട്ട് ചെലവാകൂല, പക്ഷെ മൈലേജ് കൂടുതൽ കിട്ടും, പക്ഷെ ഓടിക്കാൻ നല്ല സ്മൂത്ത്. ഇത് അണ്ണനൊരു 10 വർഷം മുമ്പാണ് എന്റെ വണ്ടി പണിഞ്ഞത്. ഇപ്പോഴും അതിന്റെ എഞ്ചിനൊക്കെ അതുപോലെ തന്നെ ഒരു ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളൊരു വാഹനം പണിയുന്നുണ്ടെങ്കിൽ ഇത് മെക്കാനിക്കിന്റെ ഭാഗത്ത് ഇപ്പൊ എന്നെ തന്നെ എനിക്ക് പറഞ്ഞിരുന്നാൽ മതി, എന്റെ ഭാഗത്തു നിന്നുള്ള അതിനെ പരിഹരിച്ച് കൊടുക്കുന്നത് 35% ഉള്ളു. പക്ഷെ 65% കസ്റ്റമർ ഉപയോഗിക്കുന്ന രീതിയാണ്. പക്ഷെ കസ്റ്റമർ അത്രയും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമ്മളെ 35% താഴെ ഇനി വരെയുള്ളൂ നമ്മളെ ഭാഗത്ത്, മെക്കാനിക്കിന്റെ ഭാഗത്ത്. പക്ഷേ കസ്റ്റമർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും മഹത്വമായിട്ടുള്ളത്. പക്ഷെ അതിലാണ് ഇതിന് എത്ര വർഷം എത്ര തലമുറ ഉപയോഗിക്കാമെന്നുള്ളത്, അത് അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമ്പത്ത്. അതാണ് ജില്ലയിലും കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട്, അതെല്ലാം വന്ന് പരിചരിച്ച് എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴന്നെ ആൻഡമാനിൽ നിന്നൊരു വണ്ടി വന്നിരുന്നു, പക്ഷെ അത് ഇതുപോലെ രമേശൻ എന്നാണ് പേര്, രമേശ സാറിന്റെ വാഹനം ഇതേപോലെ തന്നെ ആൻഡമാനിൽ പണിത് കൊണ്ടുപോയി. ഇതേപോലെ പല സ്ഥലത്തിലും വരുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റോയൽ ഫീൽഡ് കമ്പനി സർവേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർവേ ചെയ്തതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനം
ഉപയോഗിക്കുന്നതും ഏറ്റവും ജില്ല കൊല്ലത്താണ്. അതിന് പരിചരിച്ച് കൊണ്ട് നടക്കുന്നതുമായിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണെന്നുള്ള ഒരു പ്രത്യേകത ഇതിനകത്ത്. അങ്ങനെ കൊല്ലംകാരായ നമുക്ക് അഭിമാനിക്കാം. കൊല്ലം കൊല്ലത്തുള്ള ജനങ്ങൾക്ക് ഇത് വളരെ അഭിമാനിക്കാമെന്നുള്ളതാണ്. അതിനകത്തൊരു വലിയ പങ്ക് അണ്ണനും വഹിച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു നിമിത്തമായിട്ട് പക്ഷെ ഞാനൊരു പങ്ക് അതിനകത്തുണ്ട്. പക്ഷെ ഇതെല്ലാം കൊല്ലം ജില്ലയിൽ അത്ര വിദഗ്ധരായിട്ടുള്ള മെക്കാനിക്കുകളും കരുത്തന്മാരായിട്ടുള്ള മെക്കാനിക്കുകളും പക്ഷെ നല്ല മനസ്സ് ഇതിനോട് കാണിച്ച് അതിനോട് സഹകരിച്ച കസ്റ്റമർ അതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അവരിത്രയും നല്ല മനസ്സുകൊണ്ട് ഇത്രയും വാഹനങ്ങൾ എടുത്തല്ലേ, അത് അത്രയും പരിചയിച്ച് കൊണ്ട് നടക്കണോണ്ടാണ് അത് അതിന്റെ പിന്നിൽ ഇത്രയും വളർന്നു വന്നത്, കൊല്ലം ജില്ലയ്ക്ക് ഇത്രയും ആ ഒരു സ്ഥാനം കിട്ടിയത്. അങ്ങനെ എങ്ങനെ സി വി പോയിന്റ് ക്ലീൻ ചെയ്യാം, എങ്ങനെ സുന്ദരമായിട്ടൊരു ബുള്ളറ്റ് കൊണ്ട് നടക്കാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന റോയൽ എൻഫീൽഡിൻ്റെ രാജകുമാരൻ ബുള്ളറ്റ് മണിയണ്ണനോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് കൊല്ലത്തെ ഏറ്റവും മികച്ച ഒരു ബുള്ളറ്റ് വർക്ക്ഷോപ്പാണ്, അതിനുള്ള സന്തോഷം നമുക്കുണ്ട് കേട്ടോ. മണിയണ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലബ്ബുണ്ട്, കൊല്ലം ഡിസ്ട്രിക്ട് ബുള്ളറ്റ് യൂസേഴ്സ് ക്ലബ് എന്ന, നമ്മളും അതിനകത്തെ ചെറിയൊരു പാർട്ടാണ് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.